ഹലോ ഡിസൈനേഴ്സ് വെൽക്കം ബാക്ക് ടു യു എക്സ് എ മേന ഫ്രീലാൻസിംഗ് എന്ന് പറയുന്നൊരു മേഖലയിലൂടു കൂടി ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിക്കുന്ന ആൾക്കാർ മിക്കവാറും ഡിസൈനേഴ്സ് ആയിരിക്കും കാരണം ഫ്രീലാൻസിങ്ങിൽ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അത്രത്തോളം അവസരങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട് അപ്പോൾ ഈ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അതെങ്ങനെയാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഫ്രീലാൻസർ ആയിട്ട് മാറുക എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് സാധാരണഗതിയിൽ എവിടെയെങ്കിലും ഫ്രീലാൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഫ്രീലാൻസിങ് സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യുക കുറച്ച് ദിവസം അതിലൊക്കെ വർക്കൊക്കെ കിട്ടുമോ എന്ന് നോക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ കിട്ടാതിരിക്കുക അതിനുശേഷം അത് വീണ്ടും കളയുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക് വേറെ ആരുടെയെങ്കിലും കൂടെ പോയി ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് അന്വേഷിക്കുക ഇതാക്കെയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു രീതികൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്രീലാൻസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിസൈനേഴ്സിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് വർക്കുകൾ കിട്ടാനും അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള സാമ്പത്തികം കൈവരിക്കാൻ ഒരു മേഖലയാണ് ഈ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ജൂനിയേഴ്സെന്നോ സീനിയേഴ്സെന്നോ അല്ലെങ്കിൽ എത്ര വർഷത്തെ പരിചയം ഉണ്ടെന്നോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല നമ്മുടെ ടാലൻറ്റും നമ്മുടെ ഒരു ഡെഡിക്കേഷനുമാണ് നമ്മളൊരു മികച്ച ഫ്രീലാൻസറായിട്ട് മാറ്റുന്നത് ഓക്കെ അപ്പോൾ ഫ്രീലാൻസിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാർക്കും പല ഫ്രീലാൻസ് വെബ്സൈറ്റുകളെ കുറിച്ചൊക്കെ അറിയാം അതിനകത്ത് പോയി രജിസ്റ്റർ ചെയ്യുക കുറച്ച് നാൾ അതിനകത്ത് വർക്കുകളൊക്കെ കിട്ടുമോ എന്ന് നോക്കുക കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും ഫ്രീലാൻസിങ് നിർത്തുക അങ്ങനെയൊക്കെയുള്ളൊരു സാധാരണഗതിയിലുള്ളൊരു അപ്രോച്ചാണ് പലപ്പോഴും കണ്ടുവരുന്നത് പക്ഷേ ഇതിനൊരു ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തുകൊണ്ട് ഒരു മികച്ച ഫ്രീലാൻസർ ആകണമെന്ന് നമ്മൾ ഒരു നല്ലൊരു പ്ലാനിങ്ങോട് കൂടി വ്യക്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഫ്രീലാൻസറായി മാറാൻ കഴിയും അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ട് കഴിയുന്ന കാര്യമല്ല അതും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് നമ്മൾ ഹൗ ടു ബിക്കം എ ഫ്രീലാൻസ് ഡിസൈനർ ഇൻ വൺ മന്ത് എന്ന് പറയുന്നൊരു വീഡിയോ തന്നെ ഉണ്ടാക്കാൻ കാരണം ഓക്കെ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഫ്രീലാൻസർ ആവാനുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫ്രീലാൻസിംഗിന് എങ്ങനെയാണ് നമ്മൾ തയ്യാറെടുപ്പെടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് പിടിക്കേണ്ടതെന്നൊക്കെ ഒരുപാട് സംശയം വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഓവറാൾ ഫ്രീലാൻസിങ് എന്ന് പറയുന്ന ഒരു മേഖലയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ഫ്രീലാൻസർ ആകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രീലാൻസിനെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മേ മേക്ക് എ പെർഫെക്റ്റ് മൈൻഡ് സെറ്റ് ഫസ്റ്റ് ആൻഡ് ലേൺ ഹൗ ടു മാർക്കറ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ് ഫ്രീലാൻസിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ആദ്യം നിങ്ങളൊരു ഫ്രീലാൻസർ ആകാൻ പോകുന്നു ഞാനൊരു മികച്ച ഫ്രീലാൻസിങ് ഡിസൈനറാകാൻ പോകുന്നു എന്നുള്ളൊരു നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക മനസ്സിൽ അല്ലാതെ ഞാൻ നാളെ ചിലപ്പോൾ ജോലിക്ക് പോയേക്കാം അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചേക്കാം അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫ്രീലാൻസിംഗ് ചെയ്തേക്കാം ഇങ്ങനൊരു ക്ലിയർ ഐഡിയ അല്ലാതെ ഞാൻ ഫ്രീലാൻസിംഗ് ചെയ്യാൻ പോവുകയാണ് ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം സെറ്റിംഗ് കമ്പ്യൂട്ടറുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് എന്നാൽ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള മികച്ച ക്ലയൻസിനെ ഞാൻ കണ്ടെത്തി എൻ്റെ വീട്ടിലിരുന്ന് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിക്കുന്ന ലെവലിലുള്ള ഒരു മികച്ച മാറുക അത്തരത്തിലുള്ള നല്ലൊരു ഫ്രീലാൻസ് ഡിസൈനറായി മാറുക എന്നുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ അതിനോടൊപ്പം പഠിച്ചിരിക്കേണ്ട മറ്റൊരു പ്രിൻസിപ്പിളാണ് അതിനെ മാർക്കറ്റ് യുവേഴ്സൽഫ് അതായത് നിങ്ങൾ ഇവിടെ നിങ്ങളെ തന്നെയാണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ പല ആൾക്കാർക്കും ഫ്രീലാൻസിങ് കേൾക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഫ്രീലാൻസിങ് അക്കൗണ്ട് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫ്രീലാൻസിങ് എന്നുള്ളൊരു മിഥ്യ ധാരണയുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇതിനകത്ത് നിങ്ങൾ ആദ്യം തന്നെ മികച്ചൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു നിങ്ങളെ മാർക്കറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വർക്കുകൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി കണ്ടുകൊണ്ട് ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നു അതാണ് നിങ്ങളുടെ ഫ്രീലാൻസിങ്ങിൻ്റെ ഒരു ബെയ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബെയ്സ് ആദ്യം തന്നെ എല്ലാ വ്യക്തികളും ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള എല്ലാ വ്യക്തികളും ആദ്യം തന്നെ തയ്യാറെടുത്തിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ ഇതിനെ ഒരു ഫോർ വീക്സ് ഒരു പ്ലാനായിട്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നു ഒരു ഫോർ വീക്സ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഓക്കെ അപ്പോൾ ഓരോ വീക്സിലും നിങ്ങൾ അതാത് സമയം എടുത്തു വേണം ഇതിനു വേണ്ടി പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ട് അല്ലാതെ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുകയല്ല മറിച്ച് ഒരു വൺ മന്ത് നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഒന്നുകിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക അതല്ല ജോലി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിനുവേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുൾ ആയിട്ട് സമയം ഇതിന് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അതിൽ നമ്മൾ ഫസ്റ്റ് വീക്ക് അതായത് ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതുപോലെ വീക്ക് ടുവിലെന്ത് ചെയ്യണം വീക്ക് ത്രീയിൽ എന്ത് ചെയ്യണം വീക്ക് ഫോറിലെന്ത് ചെയ്യണം ഓരോ ആഴ്ചകളിലും എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ സ്വയം ഒരു ഡയറിയിൽ ആദ്യം തന്നെ എഴുതി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മളൊരു വെൽ പ്രിപ്പറേഷൻ ആവും അല്ലാതെ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും എന്നുള്ള രീതിയിൽ ചെയ്യുന്നതും ഏതൊരു കാര്യവും കൃത്യമായിട്ട് എഴുതി നമ്മളൊരു അജണ്ട ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതും തമ്മിൽ രണ്ടും രണ്ട് പെർഫെക്ഷൻ ആയിരിക്കും ഓക്കെ സോ നമ്മൾ വീക്ക് വൺ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യം നമുക്ക് ആലോചിക്കാം അതിൽ വീക്ക് വൺ എന്ന് പറയുന്നത് പ്രിപ്പയർ ഫോർ പോർട്ട്ഫോളിയോ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ് ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതാണ് ഞാൻ താഴെ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത് അതായത് ഡിസൈഡ് ഓൺ ഡൊമൈൻ ഫസ്റ്റ് ദെൻ ഓൺലി തിങ്ക് അബൌട്ട് ഫ്രീ സർവീസസ് ലൈക്ക് ബിഹാൻസ് അതായത് നിങ്ങൾക്ക് നല്ല ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ സ്വന്തമായിട്ടൊരു ഡൊമൈൻ ഒരു വെബ്സൈറ്റ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം അതിനുവേണ്ടി എങ്ങനെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക അതെല്ലാം മറ്റു സുഹൃത്തുക്കളെ കൊണ്ട് ചെയ്യിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിക്സോ അല്ലെങ്കിൽ വെയ്റ്റ് പ്രസോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു സൈറ്റിൻ്റെ കൂടി ചെയ്യാനാണ് പ്ലാനെങ്കിൽ അങ്ങനെ ചെയ്യുക എനിവേ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം ചിന്തിക്കണം അതിന് വേണം മാക്സിമം പ്രയോറിറ്റി കൊടുക്കാൻ അതിന് ശേഷം അത് കഴിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഫ്രീ സർവീസുകളായിട്ടുള്ള ബിഗ് ഹാൻഡ്സ് ട്രിപ്പിൾ അതുപോലെയുള്ള ഒരു ഫ്രീ പോർട്ട്ഫോളിയോ മേക്കിംഗ് സൈറ്റുകളിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇത് വളരെ ക്രിട്ടിക്കലാണ് ഈ ഒരു സമയം നിങ്ങൾ ഇത്തരം നിങ്ങളുടെ പോർട്ട്ഫോളിയോ മേക്കിങ്ങിലായിരിക്കണം കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ സ്വന്തം പേരിൽ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് നിങ്ങളായിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട് ചെയ്യിക്കുകയോ ഒക്കെ ചെയ്ത് ആദ്യം തന്നെ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ സൈറ്റ് ഉണ്ടാക്കാനാണ് ആദ്യത്തെ വീക്കിൽ സമയം കണ്ടെത്തേണ്ടതും ശ്രദ്ധ കണ്ടെത്തേണ്ടതും ഓക്കെ അവിടെ നിന്ന് നിങ്ങൾ ഒരു വീക്ക് ടുവിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഒരു വീക്ക് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഫൈൻഡ് ദ ബെസ്റ്റ് കേസ് സ്റ്റഡീസ് വർക്ക്സ് ആൻഡ് അപ്ലോഡ് അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച കേസ് സ്റ്റഡികൾ നല്ല വർക്കുകൾ അത് എന്ത് ഡിസൈൻസ് ആയിക്കോട്ടെ ഇപ്പം നിങ്ങളൊരു പ്രിന്റ് മീഡിയ വർക്കാണോ എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾ ചെയ്ത ബെസ്റ്റ് വർക്കുകൾ നിങ്ങളൊരു യു ഐ ഡിസൈനിങ് യു എക്സ് ഡിസൈനിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള മികച്ച വെബ്സൈറ്റുകളുടെ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കേസ് സ്റ്റഡീസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതിനകത്ത് അത് ഉണ്ടായിരിക്കുന്ന ആ പ്രോസസ്സ് ഡിസൈൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ഒരു മികച്ച കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരാഴ്ച നിങ്ങൾ അങ്ങനെ മാറ്റി മാറ്റിവയ്ക്കുക അതായത് ഓർത്തിരിക്കുക നോ മീനിങ് ഇൻ ഷോ കേസിങ് ഹൺഡ്രഡ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നൂറുകണക്കിന് വർക്സുകൾ കൊണ്ട് കാണിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം കാണിക്കുന്നത് മൂന്നോ നാലോ അഞ്ചോ വർക്കാണെങ്കിൽ പോലും അത് മികച്ച രീതിയിൽ മികച്ച വർക്കുകൾ മാത്രം കാണിക്കുന്നതിലാണ് കാര്യമെന്നുള്ളത് മനസ്സിലാക്കണം അതാണ് നിങ്ങൾ രണ്ടാമത്തെ ആഴ്ചയിൽ അതായത് വീക്ക് ടുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങളുടെ വർക്കിൽ മാത്രം നിങ്ങൾ ആ ഒരു സമയം എടുത്ത് അതിൽ മാത്രം ശ്രദ്ധിക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ വീക്ക് ത്രീയിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചൂസ് ദ ബെസ്റ്റ് ടൂ ത്രീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യു വാണ്ട് ടു ഫോക്കസ് അതായത് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ സൈറ്റുകൾ കളിക്കുന്നവരുണ്ട് ചില ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ ട്വിറ്ററിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഇങ്ങനെ പതർന്നവരുണ്ട് പക്ഷേ നമ്മളൊരു മികച്ച ഫ്രീലാൻസർ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മതി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിലല്ല ഏറ്റവും മികച്ച ഒന്നോ രണ്ടോ മൂന്നോ പ്ലാറ്റ്ഫോമുകൾ ചിലപ്പോൾ ഫേസ്ബുക്കായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കാം കൂടുതൽ നിങ്ങൾ റീച്ച് കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ലിങ്ക്ഡിലായിരിക്കാം കൂടുതൽ റീച്ച് കിട്ടുന്നത് എവിടെയാണോ ഇത്തരത്തിലുള്ള രണ്ടോ മൂന്നോ പ്ലാറ്റ്ഫോം നിങ്ങൾ ആദ്യം തന്നെ ആദ്യം മനസ്സിലാക്കി സ്റ്റിക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അതിനകത്തായിരിക്കണം നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ പ്രൊമോഷൻ്റെ പരിപാടികളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അണ്ടർസ്റ്റാൻഡ് നെറ്റ്വർക്കിംഗ് ഈസ് പവർഫുൾ തിങ്സ് ഇൻ ദ വേൾഡ് അതായത് നമുക്കൊരു നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക നമുക്ക് ഒരു മികച്ച മികച്ച കോണ്ടാക്സുകളുള്ള ആൾക്കാരോട്ട് നല്ലൊരു കോണ്ടാക്റ്റിംഗ് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുള്ളായിട്ടുള്ള കാര്യം ഇന്നത്തെ കാലത്ത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അതിനെ തന്നെ ഒന്നും കൂടെ നിങ്ങൾക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാം അതല്ല നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഫ്രഷ് ആയിട്ട് പുതിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നേ നിന്ന് അതിനുവേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് മാക്സിമം ആൾക്കാരെ ആഡ് ചെയ്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള മികച്ച നമുക്ക് ജോലി സാധ്യത ഉള്ള നമുക്ക് അവരുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള കുറേ ബിസിനസ് ഡെവലപ്മെൻ്റ് ആയിരുന്നാലും ഡിസൈനേഴ്സ് ആയിരുന്നാലും പ്രോഗ്രാമേഴ്സ് ആയിരുന്നാലും ഒക്കെ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയി കിടക്കുന്ന ആൾക്കാരുടെ നല്ല ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീക്ക് ത്രീ നിങ്ങൾ യൂട്ടിലൈസ് ഓർക്കുക ടു ത്രീ സോഷ്യൽ മീഡിയ എന്ന് പ്രത്യേകം എഴുതിയേക്കാൻ കാരണം ഇതാണ് ചില ആൾക്കാർ എല്ലാ സോഷ്യൽ മീഡിയയിലും കൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഒരുപാട് ടൈം വേസ്റ്റ് ആക്കാറുണ്ട് മറിച്ച് കൂടുതൽ സ്കോപ്പ് അത് ചിലപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് കാര്യം ചില ആൾക്കാർക്ക് ഇൻസ്റ്റയിലായിരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ ഉണ്ടെങ്കിൽ ചിലർക്ക് ഫേസ്ബുക്കിലായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെയും ഒരു ഡിഫറൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം ഒരു സോഷ്യൽ മീഡിയ രണ്ടോ മൂന്നെണ്ണം കണ്ടെത്തുക അത് നിങ്ങൾ മാക്സിമം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വർക്കുകളായിരുന്നാലും നിങ്ങളുടെ പോർട്ട്ഫോളുകൾ ആയിരുന്നാലും അങ്ങോട്ട് അപ്ലോഡ് ചെയ്തും മറ്റുള്ള രീതിയിലുള്ള ആൾക്കാരുടെ കണക്ട് ചെയ്യാൻ വേണ്ടി വീക്ക് ത്രീയെ ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ വീക്ക് ത്രീയിലൂടെ നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടായിരിക്കണം അതാണ് വീക്ക് ത്രീയിലും അതിൽ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യാവൂ അതിന് ശേഷമാണ് വീക്ക് ത്രീ കഴിഞ്ഞതിന് ശേഷം വീക്ക് ഫോറിലേക്ക് നിങ്ങൾ എത്തി എത്തിക്കഴിയുമ്പോഴാണ് നിങ്ങളുടെ സ്റ്റാർട്ട് ബാറ്റിൽ ഇവിടുന്ന് നമ്മുടെ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് നിങ്ങൾ സ്റ്റാർട്ട് ഷെയറിങ് ഇൻ മോസ്റ്റ് പോപ്പുലർ പ്ലാറ്റ്ഫോംസ് ഇവിടുന്ന് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ പോർട്ട്ഫോളിയോ ആയിരുന്നാലും വർക്കുകളായിരുന്നാലും നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളായിരുന്നാലും ഒക്കെ തന്നെ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഓരോ സ്ഥലങ്ങളിലേക്കും ഷെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർത്ത് വീക്കിലാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ജോബ് പോർട്ടലുകൾ അതായത് ഫ്രീലാൻസിങ് പോർട്ടലുകളായിട്ടുള്ള അപ്വർക്സ് ഫൈവർ ഫ്രീലാൻസ് ഡ്രിബിള് ബിഹാൻസ് ഇതുപോലുള്ള ഒരു അറേഴ് പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഈ ഒരു സമയത്ത് കാരണം ഇതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസുകളും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു ഇനിയാണ് നിങ്ങൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സൈറ്റുകളിൽ കയറേണ്ടത് അല്ലാതെ തുടക്കം തന്നെ ഇതുപോലുള്ള സൈറ്റുകളിൽ പോയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തും ചെയ്യാതെയും അപ്ലോഡ് ചെയ്യും ചെയ്യാതെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രൊഫൈല് ഒരു നെഗറ്റീവ് പ്രൊഫൈലായിട്ട് പോകും മറിച്ച് ഇതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും എടുത്തു വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ ചെല്ലുന്നതെങ്കിൽ നിങ്ങൾക്ക് തുടക്കം മുതൽക്കേ തന്നെ നിങ്ങളുടെ മികച്ച പോർട്ട്ഫോളിയോ കൊണ്ട് വർക്കിന് വേണ്ടിയിട്ട് പല ആൾക്കാരോടും നമുക്ക് സബ്മിറ്റ് ചെയ്ത് തുടങ്ങാം പല ബിഡ് ചെയ്ത് തുടങ്ങാം പലതരത്തിലുള്ള ആൾക്കാരെ ഡ്രിബിളിൽ നിന്നും ബിഗ് ഹാൻഡ്സിലൊക്കെ ഫ്രീലാൻസ് എന്ന് പറയുന്ന ടാസ്ക്കുള്ള ഒരു ലിങ്ക് ഉണ്ട് അവിടെ പോയി നിങ്ങൾക്ക് അവിടെ ആൾക്കാർക്ക് മെയിൽ അയച്ചു തുടങ്ങാം അതുപോലെ അപ്പ് ഒരുപാട് വർക്കുകൾ നമുക്ക് ബിഡ് ചെയ്യാൻ പറ്റും അവിടെ പോയി ബിഡ് ചെയ്ത് തുടങ്ങാം ഇവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് ബിഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം ഫസ്റ്റിലെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് വീക്കായിട്ട് ചെയ്തത് ഈ മൂന്ന് വീക്കിൽ നിന്നും ഈ നാലാമത്തെ വീക്കിൽ വന്ന് പ്രിപ്പയർ പ്രിപ്പയറായതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതും ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ആയ വഴിയിലൂടെ വന്ന് ഈ ഫോർത്ത് വീക്കിൽ ഇതിന് മാത്രം ശ്രദ്ധ കൊടുക്കുക അവിടുന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ അങ്ങോട്ട് നിങ്ങളത് കൊണ്ട് നല്ല രീതിയിൽ സ്റ്റാർട്ടാവുകയും നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ അതിനുള്ള ഒരു ബേസ്മെന്റിനോടുകൂടി നല്ല ഒരു രീതിയിൽ അതിനെ സമീപിക്കാൻ കഴിയും അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു വൺ മന്ത് കഴിയുമ്പോൾ ഫ്രം വീക്ക് ഫൈവ് ഓൺവേഡ്സ് അതായത് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടൈം ടു ഹാൻഡിൽ ലീഡ്സ് ലീഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾ കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളെ തേടി വരുന്ന ആൾക്കാർ അതാണ് ലീഡ്സ് എന്ന് പറയുന്നത് അതിനുശേഷം ഈ ഒരു വൺ മന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലീഡ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ടൈമാണ് അവരെ സാറ്റിസ്ഫൈ സംതൃപ്തിപ്പെടുത്താനുള്ള ടൈമാണ് അതുപോലെ തന്നെ മേക്ക് മോർ വർക്ക്സ് ആൻഡ് മണി അവിടെ നിന്നാണ് നിങ്ങൾക്ക് കൂടുതൽ വർക്ക്സും അതുപോലെ തന്നെ പൈസയും നിങ്ങൾക്ക് കിട്ടി തുടങ്ങുന്നത് അതായത് റിമെമ്പർ ലീഡ്സ് ആർ കോൾഡ് ഗോഡ് യൂട്ടിലൈസ് ദം പ്രോപ്പർലി അതായത് ലീഡ് ഒരാൾ പോലും നിങ്ങളുടെ സമീപിക്കുന്നു നിങ്ങളുടെ വർക്ക് കണ്ട് നിങ്ങളെ സമീപിക്കുന്നുവെങ്കിൽ അവരെ നമുക്ക് ലീഡ് എന്ന് വിളിക്കാം ഓക്കെ അതാ ലീഡ്സ് എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമാണെന്നാണ് പറയുന്നത് ആ ദൈവത്തിനെ നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും മെച്ചമായ ഒരു വളർച്ച മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ വീക്കിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ചെയ്യേണ്ടതുപോലെ ചെയ്ത് ചെയ്ത് സമയമെടുത്തുകൊണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങോടെ നിങ്ങളുടെ സ്വന്തം ഡയറിയിൽ എഴുതി വച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് വരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്കൊരു മികച്ച ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു ഡിസൈനറായിട്ട് ഒരു ഫ്രീലാൻസ് ഡിസൈനറായിട്ട് മാറാൻ പറ്റൂ ഇത്തരത്തിൽ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ തന്നെ ഏറ്റവും മികച്ച നല്ല ലീഡ്സുകൾ നല്ല കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഇന്ന് കണ്ടെത്താം ഈ കിട്ടുന്ന ഓരോ ക്ലയൻസുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പോലും ചിലപ്പോൾ മാറ്റിമറിക്കാൻ കഴിവുള്ള ക്ലൈൻസുകളായിരിക്കാം കാര്യം നമ്മൾ ഫ്രീലാൻസിലൂടെയും നമ്മുടെ ഒക്കെ കിട്ടുന്ന നല്ല മികച്ച വർക്കുകൾ കണ്ടുവരുന്ന ക്ലൈൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതിൽ നിന്നൊക്കെ നമുക്ക് അവരെ നല്ല പോലെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വർക്കുകൾ പിടിക്കാം അതുപോലെ തന്നെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാ ടൈപ്പ് ഡിസൈനേഴ്സും അത് ജൂനിയേഴ്സെന്നോ സീനിയേഴ്സെന്നോ ഒന്നും നോക്കണ്ട ഗ്രാഫിക്സ് എന്നോ യു ഐ എന്നോ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള ആ ഒരു ടാലൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ടൈമും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിത് ശ്രമിക്കുക സിസ്റ്റമാറ്റിക്കായിട്ട് ശ്രമിക്കുക ഒരു ഫുൾ ടൈം ഫ്രീലാൻസർ ആകാനാണ് നിങ്ങൾ പ്ലാനിങ്ങിലും ഇതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി വെച്ച് നല്ലപോലെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് വരിക നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ എല്ലാം മാക്സിമം പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ലീഡ്സിനെ എല്ലാം മാക്സിമം പ്രയോജനപ്പെടുത്തുക ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഒരു മികച്ച പോർട്ട്ഫോളിയോ ഉണ്ടാക്കിക്കൊണ്ട് ഒരു മികച്ച ഫ്രീലാൻസ് ഡിസൈനറാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്പുള്ളാകുന്ന മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തിൽ ദൻ ബൈ ഗൈ